ആവട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പൊ ഈ പടത്തിനെ കുറിച്ചാണ് പറയുന്നത്. അടിപൊളി അടിപൊളി സൂപ്പർ. ദിലീപിൻ്റെ ഇത്രയും കാലം കാണാതിരുന്ന ഒരു ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കഥയും അതുപോലെ തന്നെ ആ അഭിനയമാണ്. പിന്നെ തമന്നയ്ക്ക് എവിടെയും കിട്ടാത്ത അത്രയും സ്ക്രീൻ സ്പേസ് കിട്ടി എന്ന് പറയാൻ പറയാനായിട്ട്. കാരണം നമ്മൾ കണ്ടതെല്ലാം പല വലിയ പടങ്ങളിലും വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം ഡാൻസറായിട്ട് മാത്രം ചിലവും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് A to Z തമന്ന തകർത്ത് സ്റ്റോറിയിൽ നല്ലപോലെ സ്വാധീനമുള്ള ഒരു വേഷമാണ് വന്നിരിക്കുന്നത്. എന്തായാലും സൂപ്പറായി, ഹിറ്റ് അടിക്കും. നല്ല പടമാണ്, എല്ലാവരും ഇപ്പോൾ കാണുക കേട്ടോ, സൂപ്പർ പടമാണ്. സൂപ്പർ ഹിറ്റ്. നല്ല ഫീൽ ഗുഡ് മൂവി, നല്ല ത്രില്ലറായിരുന്നു. ഇതിൽ എടുത്തു പോയാളെന്ന് പറഞ്ഞാൽ ദിലീപായിട്ട് കൊടുത്തിട്ടുള്ള BGM, അപ്പൊ ഈ സെറ്റ് BGM ആയിരുന്നു. അപ്പോ അല്ല, തമന്ന അടിപൊളിയായിട്ട് കഥ മുന്നോട്ട് കൊണ്ടുപോയി. ഇതിന്റെ ഒരു നല്ലൊരു ഗ്ലാമറസ് പോർഷൻ എന്ന് തന്നെ പറയാം ഈ സിനിമയിൽ. അത് തമന്ന അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫീൽ ഗുഡ് മൂവി, നല്ല ത്രില്ലർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കഥ മുന്നോട്ട് പോവുകയാണ്. അപ്പം നല്ല പുല്ലാണ്. ഇതിപ്പോൾ വീണ്ടും ഒരു തവണ കണ്ടിട്ട് നമുക്ക് വീണ്ടും കാണാനുള്ള എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്. നല്ല പടം, ദിലീപ് ഏട്ടൻ തകർത്തിട്ടുണ്ട്. ഒന്ന് പോയാലും അസാധ്യം. നല്ല സിനിമ, നന്നായിട്ട് ദിലീപേട്ടൻ്റെ ഭയങ്കര ഇതൊരു ദിലീപിനെ പ്രഷർ സമ്മാനിച്ചത് പോലെ ഉണ്ട്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാവരും തരത്തിൽ വ്യത്യസ്തമായിട്ട് കിട്ടിയാണെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹിച്ച പോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കണ്ടവർക്കൊക്കെ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ സന്തോഷം. താങ്ക് യു. ബാക്കിയുള്ളവരോട് ചോദിക്കും ഞാനെന്ത് പറയാം. ചേച്ചി പറഞ്ഞു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് സിനിമ, അപ്പം അവരല്ലേ പറയണേ. ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല.